ഒരു ശരാശരി മനുഷ്യൻ ദിവസം എത്ര തവണ ഭക്ഷണം കഴിക്കും? 3 അല്ലെങ്കിൽ 4 തവണ. പക്ഷേ കോഴിക്കോട് ചീകിലോട്ടെ ഹുസൈൻകുട്ടിക്ക് ദിവസം 12 തവണയെങ്കിലും ഭക്ഷണം കഴിക്കണം. കോഴിക്കോട് ചീക്കിലോട്ടങ്ങാടിയിലെ ന്യൂ ബ്രദേഴ്സ് ഹോട്ടൽ കട തുറന്ന് 1 മണിക്കൂറായി കഴിഞ്ഞു കാണും. പതിവ് കസ്റ്റമറെത്തി. 2 പൊറോട്ട, ബീഫ് കറി. ആള് കഴിച്ചു തുടങ്ങി. രണ്ട് നാലായി, 4 8 ആയി. പന്ത്രണ്ടായി. ദേ 18 ആയി. പതിനെട്ട് പൊറോട്ടയും 3 ബീഫ് കറിയും. തൽക്കാലം വിശപ്പടങ്ങി. ബില്ല് തുക 500 കടന്നു. ഞങ്ങളൊഴികെ ആരും അത് കണ്ട് ഞെട്ടിയില്ല. അവരിത് പതിവായി കാണുന്നതാണ്. കാര്യം തിരക്കിയപ്പോൾ ഹുസൈൻകുട്ടി ഉള്ളത് ഉള്ളതുപോലെ പറഞ്ഞു. ഇത് കേട്ട് നിങ്ങളാരും ഞെട്ടരുത്. ബിരിയാണി അഞ്ചടി 20, പൊറോട്ട പിന്നെ 60 വരെ എത്തിക്കുന്നു. 15 പോലെ ഇപ്പൊ തിന്നു, 30 വരെ തിന്ന. രാവിലെ 1 വട്ടം കഴിച്ചതാണ്, അതുകൊണ്ട് പ്രതീക്ഷിതപോലെ കഴിക്കാനായില്ല. ഒറ്റയിരിപ്പിന് 60 പൊറോട്ട വരെ കഴിക്കാറുണ്ട് ഹുസൈൻകുട്ടി. മുന്തിരി നാരങ്ങ ഒക്കെ കിലോ കണക്കിനല്ല, കൊട്ടക്കണക്കിനാണ് അകത്താക്കുന്നത്. മുന്തിരി 1 കൊട്ട, പിന്നെ ജിലേബി 5 ഒരു പെട്ടി തിന്നു. നാരങ്ങ 5 ഒരു 50 കായി. 50 ഒക്കെ കൂടുതൽ തിന്നാ, പക്ഷേ മാങ്ങുന്നേരം പിന്നെ ചിലപ്പോൾ പിന്നെ ആ കടയിൽ ഉണ്ടാവില്ല സാധനം. എന്തുകൊണ്ടാണ് ഇത്രയും കഴിക്കുന്നതെന്ന് ചോദിച്ചാൽ ഹുസൈൻകുട്ടി നിഷ്കളങ്കമായ ആ മറുപടി നൽകും. പെട്ടെന്ന് വിശക്കും, കത്തിപ്പോവാ. പിന്നെ ഒന്നുമില്ല. ഇനി ഒരു 10 മിനിറ്റ് കഴിഞ്ഞാൽ 20 മിനിറ്റ് കഴിഞ്ഞാൽ ഉണ്ടായിരിക്കും. ഹുസൈൻ്റെ കഴിപ്പ് കണ്ടാൽ ആരും തൃശ്ശൂരിലെ തീറ്റ റപ്പായിയെ ഓർത്തുപോകും. തീറ്റ മത്സരത്തിൽ റപ്പായിയോട് പലതവണ മുട്ടിയതിൻ്റെ കഥ ഹുസൈൻ പറഞ്ഞു തരും. റപ്പായിൻ്റെ കൂടെ മത്സരിച്ചു തൃശ്ശൂരിൽ നിന്ന് വെച്ചിട്ട് വയലത്തൂർ വെച്ചിട്ട് റപ്പായി ഒരു സഞ്ചി പിടിച്ച ഒരാൾ പള്ള ചാടിയ ഒരാളാണ്. പക്ഷേ സൗണ്ട് കൂടുതലാണ് മൂപ്പർക്ക്. പക്ഷേ മൂപ്പർ പറഞ്ഞു, ഞാൻ കല്യാണം കഴിച്ചാൽ അവർക്ക് തിന്നാൻ കൊടുക്കാനുണ്ടാവില്ല, ഇപ്പം തന്നെ ഒക്കൊന്നുമില്ല എന്ന് പറയുന്നത്. ഒരു 20 വീട്ടിൽ നിന്ന് ഭക്ഷണം ഉണ്ട്, അത് കൂടാണ്ട് ഹോട്ടലിൽ കമ്പറ്റി ഉണ്ടാക്കിയാണ്. അയാൾ മരിച്ചു ശേഷം ഞാനായിട്ട് കുറേ സ്ഥലത്ത് വലിച്ച് കണ്ടുമുട്ടി. ഹുസൈൻകുട്ടിക്ക് വയസ്സ് 50 പിന്നിട്ടു. ചുമട്ട് തൊഴിലാളിയാണ്. ഏത് ഭാരവും പ്രത്യേകിച്ച് നിറചാക്കുകൾ നിഷ്പ്രയാസം ചുമന്നോടും. അത് കണ്ട് നാട്ടുകാർ ഒരു പേരും സമ്മാനിച്ചിട്ടുണ്ട് ഹുസൈൻകുട്ടിക്ക്. സൈക്കിളിൽ വാടകയ്ക്ക് ചോദിച്ച്, പിന്നെ സിമെൻറ്റ് കയറ്റാൻ വേണ്ടിയിട്ടാണ് ചോദിച്ചത്. സിമെൻറ്റ് കയറ്റാൻ ചോദിച്ചിട്ട് സമ്മതിച്ചില്ല. അന്നേരമാണ് സിമെൻറ്റ് ഞാൻ സൈക്കിളിൽ കയറ്റില്ല എന്ന് പറഞ്ഞിട്ടാണ് തലയിൽ വെച്ച് കൊണ്ടുപോയത്. പിന്നെ അതുകൂടാതെ അത് ഏറ്റവും ചെയ്തൊരു കക്കോടി പുഴ മുറിച്ച് കിടക്കുകയാണ്. പൻസാരച്ചാക്ക് എടുത്തിട്ട് പിന്നെ നെഞ്ഞോളം വെള്ളത്തിൽ പുഴ മുറിച്ച് കിടന്നിരുന്നു. അങ്ങനെയാണ് ടാർസൺ എന്നുള്ള പേര് വരുന്നത്. അങ്ങനെയാണ് ഇദ്ദേഹത്തിന് ദിവസം സമ്പാദിച്ചു കിട്ടുന്നത് 500-600 മാത്രം. അത് ഭക്ഷണത്തിന് പോലും തികയില്ല. ദിവസം കുറഞ്ഞത് 20 ചായയെങ്കിലും കുടിക്കണം. നാട്ടുകാർക്ക് ഹുസൈൻ്റെ തീറ്റപ്രാന്ത് നന്നായി അറിയാം. കൊടുക്കുന്നതനുസരിച്ച് എത്ര ഉണ്ടെങ്കിലും കഴിക്കും, ഒന്നും വേണ്ടെന്ന് പറയില്ല. ചില ദിവസം 10 പൊറോട്ടയൊക്കെ കഴിക്കും, പിന്നെ ചോറ് കഴിക്കും, എന്ത് ഭക്ഷണം ഉണ്ടെങ്കിലും കഴിക്കും. ഒരു മടിയുമില്ല എനിക്ക്. പിന്നെ എന്ത് ജോലി ചെയ്യാൻ പറഞ്ഞാലും എല്ലാത്തിനും നല്ല അഭിപ്രായം, പോസിറ്റീവായിട്ടുള്ള അഭിപ്രായം മാത്രമേ ഉള്ളൂ. ഒന്നും ആവില്ല എന്ന് പറയില്ല. രാവിലെ വന്നു കഴിഞ്ഞാൽ ചിലപ്പോൾ രാത്രിയൊക്കെ വിടുന്ന് പോവുള്ളൂ. അതിനിടയ്ക്ക് 10-15 ചായ കഴിക്കും എന്നിട്ട് അധികം ചായയാണ് കഴിക്കുക. പുല്ലാളൂരാണ് സ്വദേശം. പല അങ്ങാടികളിലും ഹുസൈൻ ഇക്കാലത്തിനിടയിൽ ജോലി ചെയ്തിട്ടുണ്ട്. 50 കടന്നിട്ടും
ഉസൈൻ്റെ ഉശിരിന് ഒരു കുറവുമില്ല. തീറ്റേക്കും ദേ ഉസൈൻകുട്ടിക്ക് വീണ്ടും വിശന്നു. ഇത്രയൊക്കെ വാരി വലിച്ചു കഴിച്ചിട്ടും ടാർസൻ ഹുസൈൻകുട്ടിക്ക് കൊളസ്ട്രോളോ ഷുഗറോ പ്രഷറോ ഇല്ല. ടാർസന്റെ ദഹനവ്യവസ്ഥ പഠന വിഷയമാക്കേണ്ടതുണ്ട് നമ്മുടെ ഡോക്ടർമാർ. മലബാർ മനോലിന്റെ ഈ ലക്കം ഇവിടെ അവസാനിക്കുന്നു. നന്ദി, നമസ്കാരം.